സംസ്ഥാന സർക്കാരിന്റെ KRIS ഇടപാടിന് പിന്നിൽ നടന്നത് കോടികളുടെ അഴിമതിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. സാധാരണക്കാരെ സഹായിക്കാനല്ല, തീവെട്ടിക്കൊള്ള നടത്താനാണ് KRIS വിതരണമെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. വിജിലൻസ് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അരി എത്തിക്കലിലൂടെ നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തെലങ്കാനയിൽ നിന്നും കടം വാങ്ങിയ അരിയാണ് KRIS എന്നാണ് സർക്കാർ വാദം. എന്നാൽ തെലങ്കാനയിൽ നിന്നല്ല, മരിയൻ സ്പൈസസ് എന്ന കൊച്ചി കമ്പനിയിൽ നിന്നാണ് ഈ അരി വാങ്ങിയിട്ടുള്ളതെന്നും പിന്നിൽ നടന്നത് കോടികളുടെ അഴിമതിയെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. 12 ലക്ഷം കിലോഗ്രാം അരിയാണ് സർക്കാർ വാങ്ങിയത്. 85 ലക്ഷം കിലോ അരി വേണമെന്നാണ് സർക്കാർ പറയുന്നത്. 21 കോടി 75 ലക്ഷം സർക്കാരിന് നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് തെലങ്കാനയിൽ നിന്ന് വാങ്ങിയ അരിയല്ല KRIS എന്ന പേരിൽ വിതരണം ചെയ്തത്, മറിച്ച് മരിയൻ സ്പൈസസ്, എറണാകുളത്തുള്ള മരിയൻ സ്പൈസസ് എന്ന ഇടനില കമ്പനിയിൽ നിന്നാണ് KRIS അരി കേരള ഗവൺമെൻറ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ വാങ്ങി വിതരണം ചെയ്തിട്ടുള്ളത് 12 ലക്ഷം കിലോഗ്രാം അരിയാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് ഈ മാസം കേരളത്തിൽ 87 ലക്ഷം കാർഡ് ഉടമകൾക്ക് KRIS അരി വിതരണം നടത്തുമെന്നാണ്. CPM CPI സംയുക്ത അരി കുംഭകോണമാണ് KRIS ഇടപാടിൽ നടന്നത്. അതുകൊണ്ട് തന്നെ KRIS കരാർ അടിയന്തരമായി റദ്ദ് ചെയ്യണം, സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ഈ നിയമവിരുദ്ധമായ മാർക്കറ്റ് വിലയേക്കാൾ അധികം നൽകിക്കൊണ്ടുള്ള ഈ KRIS കരാർ അടിയന്തരമായും റദ്ദ് ചെയ്യണം. KRIS ഇടപാടിൽ നടന്നിട്ടുള്ള അഴിമതിയെക്കുറിച്ച് സത്യസന്ധവും സമഗ്രവുമായിട്ടുള്ള അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കൂടാതെ തീവ്രവാദ സംഘടനകളുമായി LDF UDF കൺസോർഷ്യം രൂപീകരിച്ചിരിക്കുകയാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് വടകര സ്ഥാനാർത്ഥിയെ മാറ്റിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ജനം, തിരുവനന്തപുരം.